ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോഗോസ്ക്യൂസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 2020 ലോഗോസിന് വേണ്ടി രണ്ടു രീതിയിലാണ് നാം പഠനം നടത്തുന്നത്. വാക്യങ്ങൾ കാണാതെ പഠിക്കുകയും അതിനു സമാന്തരമായി ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി പഠിക്കുകയുമാണ്. ഇത് ചോദ്യോത്തരങ്ങളുടെ അവസാനത്തെ വീഡിയോയാണ്, അതായത് 100-ാമത് വീഡിയോ. 2020 ലോഗോസ് പരീക്ഷ 2021 മാർച്ച് 21-ാം തീയതിയാണ് നടത്തപ്പെടുന്നത്. ഇനി 96 ദിവസങ്ങളാണ് അവശേഷിക്കുന്നത്. ധാരാളം സമയമുണ്ടെന്ന് കരുതി ധാരാളം പേര് മടിപിടിച്ചിരിക്കുകയാണ്. അത്തരക്കാർ കൂടുതൽ ഊർജ്ജസ്വലമായി പഠിക്കാൻ പരിശ്രമിക്കുക. നമ്മുടെ പ്രധാന ലക്ഷ്യം ഒരു പരീക്ഷയിൽ പങ്കെടുക്കുക എന്നതിനേക്കാൾ ഉപരി വചനം പഠിക്കുക എന്നതാണ്. ഇതിനു സമാന്തരമായി മോക്ക് ടെസ്റ്റ് നടത്തുന്നു. തുടർന്നുള്ള മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സാ മീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ്. അംഗമാകുന്നതിനു വേണ്ട ജോയിനിങ് ലിങ്ക് ഈ വീഡിയോയുടെ ചുവടെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ലഭ്യമായിട്ടില്ലാത്തവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1 കൊരിന്തോസ് 8-ാം അധ്യായത്തിലെ സമാന വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിരിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരു സംശയം ഞാൻ പറഞ്ഞിരുന്നു. 5-ാം അധ്യായം 5-ാം വാക്യം, അതിൻ്റെ മറുപടിയും ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1-ാമത്തെ ചോദ്യം, 1 കൊരിന്തോസ് 8:4 സമാനമായ വാക്യഭാഗം, നിയമാവർത്തനം 6:4. 1-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 1 കൊരിന്തോസ് 8:4 സമാനമായ വാക്യഭാഗം, നിയമാവർത്തനം 6:4. 2-ാമത്തെ ചോദ്യം, 1 കൊരിന്തോസ് 8:4 നിയമാവർത്തനം 6:4 പൊതുവായി കാണപ്പെടുന്ന ആശയം, ഏകദൈവം. 2-ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്: 1 കൊരിന്തോസ് 8:4 അതിൻ്റെ സമാന വാക്യമായ നിയമാവർത്തനം 6:4 പൊതുവായി കാണപ്പെടുന്ന ആശയം, ഏകദൈവം. 3-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 6:4 ഉദ്ധരിക്കുക. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. 3-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: നിയമാവർത്തനം 6:4 ഉദ്ധരിക്കുക. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. 4-ാമത്തെ ചോദ്യം, 1 കൊരിന്തോസ് 8:6 സമാനമായ വാക്യഭാഗങ്ങൾ, മലാക്കി 2:10, എഫേസോസ് 4:5-6, റോമ 11:36, യോഹന്നാൻ 1:3, കൊളോസോസ് 1:16. ഇങ്ങനെ 5 ഭാഗങ്ങളാണ് 1 കൊരിന്തോസ് 8:6 സമാനമായ ഭാഗങ്ങൾ. 4-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: 1 കൊരിന്തോസ് 8:6 സമാനമായ വാക്യഭാഗങ്ങൾ, മലാക്കി 2:10, എഫേസോസ് 4:5-6, റോമ 11:36, യോഹന്നാൻ 1:3, കൊളോസോസ് 1:16. 5-ാമത്തെ ചോദ്യം, 1 കൊരിന്തോസ് 8:6 സമാനമായ വാക്യഭാഗമായ മലാക്കി 2:10 കാണുന്ന സമാനതകൾ എന്തെല്ലാം? നമുക്കെല്ലാവർക്കും ഒരേ ഒരു പിതാവാണ് ഉള്ളത്. ഒരു ദൈവം തന്നെയാണ് നമ്മെ സൃഷ്ടിച്ചത്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഈ 2 ഭാഗങ്ങളിലും പൊതുവായി കാണപ്പെടുന്നത്. വാക്യം കൃത്യമായി പറഞ്ഞാൽ, നമുക്കെല്ലാവർക്കും ഒരേ പിതാവല്ലേ ഉള്ളത് എന്നൊരു ചോദ്യവും, ഒരേ ദൈവം തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ചത് എന്ന മറ്റൊരു ചോദ്യവുമാണ് മലാക്കി 2:10 കാണപ്പെടുന്നത്. 6-ാമത്തെ ചോദ്യം, 1 കൊരിന്തോസ് 8:6 നിന്ന് വ്യത്യസ്തമായി എഫേസോസ് 4:5 കാണപ്പെടുന്ന ഒരാശയം, ഒരു ജ്ഞാനസ്നാനമേ ഉള്ളൂ.
ആറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. 1 കൊരിന്ത്യോസ് 8:6 നിന്ന് വ്യത്യസ്തമായി Ephesians 4:5 കാണപ്പെടുന്ന ആശയം ഒരു ജ്ഞാനസ്നാനമേ ഉള്ളൂ. 7-ാമത്തെ ചോദ്യം 1 കൊരിന്ത്യോസ് 8:6 സമാനമായി Romans 11:36 കാണപ്പെടുന്ന വാക്യം എല്ലാം അവിടുന്നിൽ നിന്ന്, അവിടുന്ന് വഴി, അവിടുന്നിലേക്ക്. 7-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 1 കൊരിന്ത്യോസ് 8:6 സമാനമായി Romans 11:36 കാണപ്പെടുന്ന വാക്യം എല്ലാം അവിടുന്നിൽ നിന്ന്, അവിടുന്ന് വഴി, അവിടുന്നിലേക്ക്. 10-ാമത്തെ ചോദ്യം Johannan 1:3 ഉദ്ധരിക്കുക. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. 10-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. 1:3 ഉദ്ധരിക്കുക. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. 11-ാമത്തെ ചോദ്യം Colossians 1:16 കാണപ്പെടുന്ന ആശയം എന്ത്? അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. 11-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. Colossians 1:16 കാണപ്പെടുന്ന ആശയം എന്ത്? അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. 12-ാമത്തെ ചോദ്യം 1 കൊരിന്ത്യോസ് 8:8 സമാനമായ വാക്യം ഏത്? Romans 14:17. 11-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 1 കൊരിന്ത്യോസ് 8:8 സമാനമായ വാക്യഭാഗം Romans 14:17. 13-ാമത്തെ ചോദ്യം 1 കൊരിന്ത്യോസ് 8:8 Romans 14:17 എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഭക്ഷണത്തെക്കുറിച്ച്. 13-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. 1 കൊരിന്ത്യോസ് 8:8 അതിൻ്റെ സമാന ഭാഗമായ Romans 14:17 എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഭക്ഷണത്തെക്കുറിച്ച്. 14-ാമത്തെ ചോദ്യം Romans 14:17 ദൈവരാജ്യത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. 14-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. Romans 14:17 ദൈവരാജ്യത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. 15-ാമത്തെ ചോദ്യം 1 കൊരിന്ത്യോസ് 8:9 സമാനമായ വാക്യഭാഗം Romans 14:15-20 വാക്യങ്ങൾ. അങ്ങനെയാണ് അടിക്കുറിപ്പിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ Romans 14:13-23 വാക്യങ്ങൾ ഇടർച്ച വരുത്തരുത് എന്നൊരു തലക്കെട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക, എന്നാലേ അതിൻ്റെ ഒരു പൂർണ്ണമായ ആശയം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. 15-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 1 കൊരിന്ത്യോസ് 8:9 സമാനമായ വാക്യഭാഗം അടിക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് Romans 14:15-20. 16-ാമത്തെ ചോദ്യം 1 കൊരിന്ത്യോസ് 8:12 സമാനമായ വാക്യഭാഗം മത്തായിയുടെ സുവിശേഷം 18:6 വാക്യം. 16-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 1 കൊരിന്ത്യോസ് 8:12 സമാനമായ വാക്യഭാഗം മത്തായിയുടെ സുവിശേഷം 18:6 വാക്യം. 17-ാമത്തെ ചോദ്യം 1 കൊരിന്ത്യോസ് 8:12 സഹോദരർക്കെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി
പാപം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 18:6 എന്താണ് പറയുന്നത്? അവിടെ യേശു കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിലാണ് പറയുന്നത്. അവിടെ ഇപ്രകാരം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ലു കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. ഞാൻ തൊട്ടു മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ഇടർച്ചയുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നല്ലത് കഴുത്തിലൊരു തിരികല്ലു കെട്ടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് എറിയപ്പെടുകയായിരിക്കും എന്ന് അതിശക്തമായ ഭാഷയിൽ യേശു പറയുകയാണ്. 17-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 1 കൊരിന്ത്യർ 8:12 സഹോദരർക്കെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. എന്നാൽ അതിൻ്റെ സമാനവാക്യമായ മത്തായിയുടെ സുവിശേഷം 18:6 യേശു എന്താണ് പറയുന്നത്? എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികല്ലു കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. 18-ാമത്തെ ചോദ്യം 1 കൊരിന്ത്യർ 8:13 സമാനമായ വാക്യഭാഗം. 14:21 19-ാമത്തെ ചോദ്യം 1 കൊരിന്ത്യർ 8:13 പൗലോസ്ലീഹ പറയുന്നത്, ഭക്ഷണം എൻ്റെ സഹോദരന് ദുഷ്പ്രേരണയ്ക്കു കാരണമാകുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല എന്നാണ്. എന്നാൽ 14:21 എന്താണ് കാണപ്പെടുന്നത്? മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞ് കുടിക്കാതെയും നിന്റെ സഹോദരന് പാപകരമാകുന്നതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. 19-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. 1 കൊരിന്ത്യർ 8:13 ഇപ്രകാരം പറയുന്നു, ഭക്ഷണം എൻ്റെ സഹോദരന് ദുഷ്പ്രേരണയ്ക്കു കാരണമാകുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, അതായത് അവന് ദുഷ്പ്രേരണ ഉണ്ടാകാതിരിക്കാൻ, മാംസം ഞാൻ ഒരിക്കലും ഭക്ഷിക്കുകയില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നു. അതിൻ്റെ സമാന ഭാഗമായ 14:21 എന്താണ് കാണപ്പെടുന്നത്? മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞ് കുടിക്കാതെയും നിന്റെ സഹോദരന് പാപകരമാകുന്നതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. ഇങ്ങനെ 19 ചോദ്യങ്ങളാണ് 1 കൊരിന്ത്യർ 8:ത്തിൻ്റെ സമാനവാക്യങ്ങളിൽ നിന്നും 100-ാമത്തെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി 2020 പഠിക്കേണ്ടുന്ന ലോഗോസിൻ്റെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോ പൂർണ്ണമാവുകയാണ്. ഇനിയും കുറച്ച് വീഡിയോസ് ഈ ദിവസങ്ങളിൽ ചോദ്യോത്തരങ്ങളുടേതായിട്ടു തന്നെ ചെയ്യുന്നതായിരിക്കും. കൗണ്ട് ഡൗൺ എല്ലാ ദിവസവും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം 5 വാക്യങ്ങൾ നാം കാണാതെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനിയും ചെയ്യുന്ന വീഡിയോസിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു തവണ മാത്രം വായിച്ചു പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കൗണ്ട് ഡൗണിൽ ചെയ്യുന്നത് പോലെ ഒരു തവണ വായിച്ചതിനു ശേഷം അത് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ക്രമീകരിക്കുന്നത്. 2019 ലോഗോസിൻ്റെ വീഡിയോസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സാമീഡിയ എന്ന ചാനൽ ആരംഭിക്കുന്നത്. 2020 ലോഗോസ് പഠനം 1.5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കാലഘട്ടമായിരുന്നു. അടുത്ത ആഴ്ചയിൽ 2021 വീഡിയോസ് ചെയ്തു തുടങ്ങുകയാണ്. ചോദ്യോത്തരങ്ങൾ ഏതാനും അധ്യായങ്ങളുടേത് തയ്യാറാക്കി കഴിഞ്ഞു. എന്നാൽ ഇതിന് സമാന്തരമായി 2020 പഠിക്കാനുള്ള ഭാഗങ്ങളുടെ മോക്ക് ടെസ്റ്റ് നടത്തപ്പെടും. ആഴ്ചയിൽ 2 മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിലെങ്കിലും നടത്തണം എന്നാണ് ചിന്തിക്കുന്നത്. 2-3 അധ്യായങ്ങൾ വീതമുള്ള മോക്ക് ടെസ്റ്റുകളായി ആദ്യവും, അതിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ട് 100 മാർക്കിൻ്റെ 4-5 മോക്ക് ടെസ്റ്റുകളും ഉണ്ടാവും.
തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, 100 മാർക്ക് 2020 ലോഗോസിനെ കരസ്ഥമാക്കുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന്. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ എന്നാലാകും വിധത്തിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്നോടൊപ്പം വന്നാൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പായും സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം, 1 കൊരിന്ത്യോസ് 5:5 പറയുന്ന ഒരു സംഭവം. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ഒരു സംശയമായി തന്നെ പറഞ്ഞിരുന്നു. ആ വാക്യം ഇപ്രകാരമാണ്: നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവൻ്റെ അധമവികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം. എന്തിന് ഒരു മനുഷ്യനെ പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം എന്നതായിരുന്നു എൻ്റെ സംശയം. ആ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ ഈ ഒരു ഭാഗത്തിൻ്റെ ബൈബിൾ നിഘണ്ടു, മറ്റു വ്യാഖ്യാനങ്ങൾ തുടങ്ങിയവയുടെ പേജുകൾ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. ഞാൻ 1-2 അച്ഛന്മാരോട് ചോദിച്ചു, അവർ ഓരോ വിശദീകരണം തന്നു. ചില ആളുകൾ അവരുടെ വികാരിയച്ഛന്മാരോടൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് കിട്ടിയ മറുപടി എനിക്ക് പറഞ്ഞു തന്നു. വളരെ നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് ലഭിച്ചത്. ഇടയ്ക്കുള്ള വീഡിയോസിൽ പറയാൻ കഴിയാതെ പോയി. ഈ അവസാന ഭാഗത്തിൽ ഞാനത് പറയുകയാണ്. ദൈവശാസ്ത്രപരമായ പല വിശദീകരണങ്ങളും വന്നു, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. വളരെ ലളിതമായി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഒരു ക്ലാസ്സിൽ 25 കുട്ടികളുണ്ട്. എല്ലാവരും അത്യാവശ്യം വികൃതിയൊക്കെ കാട്ടുന്നവരാണ്. എന്നാൽ ഒരാളിനെ ടീച്ചർ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മഹാവികൃതിയാണ്. അവൻ നശിച്ചു പോകണമെന്ന് ടീച്ചറിന് ഒരിക്കലും ആഗ്രഹമില്ല. അവനെ നന്നാക്കിയെടുക്കണം എന്നതാണ് ടീച്ചറിൻ്റെ ആഗ്രഹം. അങ്ങനെ അവനെ നന്നാക്കുന്നതിനു വേണ്ടി അവനെ കുറച്ച് സമയം ക്ലാസ്സിന് പുറത്ത് പിടിച്ചു നിർത്തുന്നു. അങ്ങനെ ആ കുട്ടിയെ ക്ലാസ്സിന് പുറത്ത് പിടിച്ചു നിർത്തുന്നതിന് സമാനമായി കണ്ടാൽ മതി ഈ സംഭവത്തെ. എങ്ങനെയെല്ലാം നന്നാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടും നന്നാകാത്ത ഒരു മനുഷ്യനെ സഭയിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ നിലവിലായിരിക്കുന്ന സംവിധാനങ്ങളിൽ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെ പുറത്താക്കപ്പെടുമ്പോൾ അവൻ ചെന്നുപെടുന്നത് ലൗകികമായ, ഭൗതികമായ, പൈശാചികമായ സാഹചര്യങ്ങളിലേക്കാണ്. ആ സാഹചര്യങ്ങളിൽ ചെന്ന് പെട്ടുകഴിയുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത്, അവന് തിരിച്ചറിവുണ്ടാകുന്നത്, നന്മയിലേക്ക് മടങ്ങി വരണമെന്ന് അവന് ആഗ്രഹമുണ്ടാകുന്നത്. അങ്ങനെ അവനെ നല്ല മാർഗത്തിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി താൽക്കാലികമായിട്ട് കൊടുക്കുന്ന ഒരു ശിക്ഷയാണിത്. ടെക്നിക്കലായിട്ട് അവിടെ പിശാചിന് ഏൽപ്പിക്കുന്നു എന്നൊരു പദം ഉപയോഗിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രീതിയിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സുവിശേഷ സംഘത്തിൻ്റെ ഡയറക്ടറച്ചനോട് ഞാൻ ഇതിൻ്റെ ഒരു വിശദീകരണം ചോദിച്ചു. അതിന് അച്ഛൻ പറഞ്ഞ മറുപടിയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആശയം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല ആശയങ്ങളും ഒരു വാക്യം മാത്രമെടുത്ത് വിശദീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. ആ ബൈബിൾ വാക്യത്തിന് മുന്നിലും പിന്നിലുമായി പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ആശയങ്ങൾ ഒരുമിച്ച് ചേർത്താൽ മാത്രമേ എന്താണ് ദൈവം, അല്ലെങ്കിൽ ക്രിസ്തുനാഥൻ അത് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ ബൈബിൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കും പരിശ്രമിക്കാം. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് കൊരിന്ത്യോസുകാരുടെ പുസ്തകം എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ കുറേ വീഡിയോസ് ചെയ്തു കഴിഞ്ഞപ്പോൾ പലരും എനിക്ക് മെസ്സേജ് ചെയ്തു, ചിലരൊക്കെ കമൻ്റ് ചെയ്തിരുന്നു, കൊരിന്ത്യോസ് വളരെ ലളിതമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചു എന്ന്. തുടർന്നും നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം. നമ്മൾ ഈ ഒരു ബൈബിൾ പഠന പരമ്പര അവസാനിപ്പിക്കുന്നില്ല. ഇതേ തുടർന്ന് 2021 ലോഗോസിന് വേണ്ടിയുള്ള പഠനം നമ്മൾ തുടങ്ങുകയാണ്. 2020 പരീക്ഷ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിന് സമാന്തരമായി ഇതുകൂടി ഇടയ്ക്ക് റിവൈസ് ചെയ്ത് പോകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.